കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കല്ലാർപാലത്തിൽ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം താൽക്കാലികമായി കോൺക്രീറ്റ് ഉപയോഗിച്ച് നികത്തിയ നിലയിൽ ഗർത്തം രൂപം കൊണ്ട് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും അപകട സാധ്യത വർദ്ധിച്ചതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലികമായി നികത്തിയ നിലയിൽ കണ്ടെത്തിയത്. ബന്ധപ്പെട്ട അധികൃതർ പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കല്ലാർപാലത്തിൽ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം താൽക്കാലികമായി കോൺക്രീറ്റ് ഉപയോഗിച്ച് നികത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. ഗർത്തം രൂപം കൊണ്ട് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും അപകട സാധ്യത വർദ്ധിച്ചതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആരോ താൽക്കാലികമായി നികത്തിയ നിലയിൽ കണ്ടെത്തിയത്. കല്ലാർപാലം നിർമ്മിച്ച ശേഷം പാലത്തിന്റെ പല ഭാഗങ്ങളിലായി കോൺക്രീറ്റ് ഇളകി കുഴി രൂപം കൊള്ളുകയും ഇരുമ്പ് കമ്പികൾ പുറത്തുവരികയും ചെയ്യുന്നത് ആദ്യമായല്ല. പാലവും അപ്രോച്ച് റോഡും ചേരുന്നിടത്ത് ഗർത്തം രൂപം കൊണ്ട് അപകടാവസ്ഥ ഉടലെടുത്തിട്ടുള്ളത് ആദ്യമായാണ്. എന്നാൽ ഈ ഗർത്തത്തിന്റെ വലിപ്പം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയായിരുന്നു. അപ്രോച്ച് റോഡിൽ പാകിയിട്ടുള്ള ടൈലുകൾ ഇളകി തുടങ്ങിയിരുന്നു. ഇതുവഴി കൂടുതലായി വെള്ളം ഒലിച്ചിറങ്ങിയാൽ പാലവും റോഡും അപകടാവസ്ഥയിലാവുന്നത് സംബന്ധിച്ച് മീഡിയാനെറ്റ് കഴിഞ്ഞ ദിവസം വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഗർത്തം രൂപം കൊണ്ട് പാലത്തിന്റെ ബലക്ഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെയാണിപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് അലക്ഷ്യമായി നികത്തിയിരിക്കുന്നത്. ഇത് ശക്തമായ മഴയിൽ ഒലിച്ചുപോകുമെന്നതിൽ സംശയമില്ല. നിലവിൽ പാകിയ മെറ്റലുകളെല്ലാം ഇളകി നിരന്നുകിടക്കുന്ന സ്ഥിതിയുമുണ്ട്. രാവിലെ ആരാണെന്നറിയില്ല, ആരോ കുറച്ച് ആളുകൾ കുറെ മെറ്റിലും കുറെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിലും കൊണ്ടുവന്ന് ആ ഗർത്തം അടച്ച് ഇനി അടുത്ത മഴ പെയ്യുമ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന ആ സിമെന്റും കോൺക്രീറ്റും എല്ലാം ഒഴിച്ചു പോകും. ഒരു ഈ പാലത്തിന്റെ വലതു സൈഡിലുള്ള അപ്രോച്ച് റോഡിന്റെ ഭിത്തി തകർന്ന നിലയിലാണ്. അടിയന്തരമായി ഈ പാലത്തിന്റെ ബലക്ഷയം നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് ഇതിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചെറിയ മഴ പെയ്താൽ പോലും പാലത്തിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നത് പതിവാണ്. കാലവർഷമെത്തിയതോടെ കൂടുതൽ അപകടാവസ്ഥ നേരിടുന്ന പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കാൻ ദേശീയപാത അധികൃതരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.